ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മത്തി കിട്ടുമ്പോഴൊക്കെ വിചാരിക്കും കേട്ടോ, അതിനുള്ളിലെ പരിങ്ങിലെടുത്തൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കണമെന്ന്. ഇതുവരെ അത് നടന്നിട്ടില്ല. ഇന്നെന്തായാലും കുറച്ച് നല്ല മത്തി കിട്ടി, അതുകൊണ്ട് ഞാൻ പരിങ്ങിലെടുത്ത് റോസ്റ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ആ പിന്നെ, നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പരിങ്ങിൽ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചപ്പോണ്ട്. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ സവാള എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് തേങ്ങ തിരിങ്ങിയത്, പിന്നെ അത്യാവശ്യം എരിവിനുള്ള പച്ചമുളകും. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ആ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പീരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പരിങ്ങിലി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരുപാടങ്ങ് ഇളക്കരുത്, തവി കൊണ്ട് അങ്ങനെ ഇളക്കിയാൽ നമ്മുടെ പരിങ്ങിൽ ഉടങ്ങി പോകും. അതുകൊണ്ട് ആ സവാളയൊക്കെ ഇങ്ങനെ വെച്ച് ആ പരിങ്ങിലൊന്ന് കൊത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് തീ കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പരിങ്ങിലിവിടെ നന്നായിട്ട് വെന്ത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമ്മുടെ പരിങ്ങൽ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാ ഇത് കഴിക്കാനായിട്ട്. ചോറ് കഴിക്കാൻ ഇന്നിനി വേറെ ഒരു കറിയും വേണ്ട. ഇപ്പം എല്ലായിടത്തും കൂടുതലായിട്ട് കിട്ടുന്ന മീനാണെന്ന് തോന്നുന്നു മത്തി. ഇപ്പം പരിങ്ങിലുള്ള മത്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പരിങ്ങിലെടുത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.